ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയുള്ള സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഒന്നും രണ്ടും വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നോക്കുക, ആ വീഡിയോ ആദ്യം കാണുക. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്നാമത്തെ ടോപ്പിക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് നേടിയെടുക്കാം എന്നതിനെ പറ്റിയും, രണ്ടാമത്തെ ടോപ്പിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ഡെയിലി വരുന്ന അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ടിപ്സുകളും ഒക്കെ ചെറിയ ചെറിയ വീഡിയോകളാക്കി ഇടുവാനായിട്ട് പുതിയൊരു പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മണിഫിഡ് എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ നെയിം. യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരെയും മണി മലയാളത്തിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഏതൊക്കെ രീതിയിൽ ഒരു ക്രെഡിറ്റ് കാർഡ് നേടാമെന്ന് നോക്കാം. നമുക്ക് ക്രെഡിറ്റ് കാർഡിലൂടെ ബാങ്ക് ഒരു തുക നമുക്ക് കടമായിട്ട് തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അൺസെക്യൂർഡ് ലോണാണ്. നമുക്ക് ബാങ്ക് ക്രെഡിറ്റ് കാർഡിലൂടെ പണം ലോണായിട്ട് നൽകുമ്പോൾ നമ്മൾ അതിന് ഈടായിട്ട് ഒന്നും തന്നെ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ബാങ്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡ് നൽകിയാൽ നമുക്കത് തിരിച്ചടക്കാൻ സാധിക്കുമോ എന്ന് ബാങ്കിന് ബോധ്യപ്പെടണം. ഇത് കൂടാതെ നമ്മൾ മുൻപ് ലോൺ എടുത്തിട്ടുണ്ടോ, ആ ലോണൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചടച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള നമ്മുടെ വായ്പാ ഹിസ്റ്ററിയും ധനകാര്യ സ്ഥാപനങ്ങൾ പരിശോധിക്കും. ഇതിനായിട്ട് ഇവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിൽ നിങ്ങൾ ലോണൊന്നും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ക്രെഡിറ്റ് സ്കോർ നിർമ്മിച്ചെടുക്കണം. അങ്ങനെയുള്ളവർക്ക് ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ചെയ്യുവാനായിട്ട് ഒന്ന് രണ്ട് മാർഗ്ഗങ്ങൾ പ്രയോഗിക്കാം. ഒന്നെന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡ് EMI ഇട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് അത് കറക്റ്റായിട്ട് തിരിച്ചടച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ആവുന്നതായിരിക്കും. മറ്റൊന്ന് താരതമ്യേന റിസ്ക് കുറഞ്ഞ ലോ ഇൻട്രസ്റ്റ് ഉള്ള ഗോൾഡ് ലോണാണ്. ചെറിയൊരു എമൗണ്ടിന് ഗോൾഡ് പണയം വെച്ചിട്ട് ലോൺ എടുക്കുക. ഈ ലോൺ എടുത്ത ശേഷം അത് കറക്റ്റായിട്ട് റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ആവും. അപ്പോൾ നിലവിൽ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തവർ ആദ്യം ഈ രീതിയിൽ ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അറിയില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം. ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്ന വിവിധ മാർഗ്ഗങ്ങളെ പറ്റി നമ്മളൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. നിങ്ങൾ സ്വയമേ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നു എന്ന് കരുതി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്നും ഡൗൺ ആകുകയില്ല. ധനകാര്യ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വായ്പ നൽകുവാനായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിന് അത് എഫക്ട് ചെയ്യുകയുള്ളൂ. സ്വയമേ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്ത് അത് വിലയിരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം ധനകാര്യ സ്ഥാപനങ്ങളും ചെക്ക് ചെയ്യുന്നത് സിബിൽ എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് ബ്യൂറോയുടെ ക്രെഡിറ്റ് സ്കോറാണ്. ഇവരുടെ ക്രെഡിറ്റ് സ്കോർ വരുന്നത് 300-900 ഇടയിലാണ്. 700 മുകളിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ക്രെഡിറ്റ് സ്കോറാണ്. 700 മുകളിൽ ക്രെഡിറ്റ് സ്കോർ വന്നാൽ പല ധനകാര്യ സ്ഥാപനങ്ങളും ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത് നൽകുന്നുണ്ട്. എങ്കിലും ഗുഡ് ആയിട്ടുള്ള ഒരു സിബിൽ സ്കോർ എന്ന് പറയുന്നത് 750 മുകളിലാണ്. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ 700 മുകളിൽ ഉണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. 700 താഴെയുള്ള ഒരു വ്യക്തി ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ധനകാര്യ സ്ഥാപനങ്ങൾ നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യുകയും ഇതുമൂലം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വീണ്ടും താഴുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിക്കുകയും ചെയ്യില്ല. നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ട്, പിന്നെ ബാങ്കിന് ബോധ്യപ്പെടേണ്ടത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് നൽകിയാൽ അത് തിരിച്ചടക്കാനുള്ള ശേഷി ഉണ്ടോ എന്നാണ്. ഇത് രണ്ട് രീതിയിലാണ് ബാങ്ക് ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത്തേത്, നിങ്ങളൊരു സാലറിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്യണം. ഈ സാലറി സ്ലിപ്പിൽ നിങ്ങളുടെ നെറ്റ് സാലറി ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന കാർഡ് വേരിയൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റും ഒക്കെ വരുന്നത്. പല ബാങ്കുകൾക്കും അതുപോലെ തന്നെ അവരുടെ തന്നെ കാർഡ് വേരിയൻറ്റിനും പലതരത്തിലുള്ള പോളിസികളുമുണ്ട്. ചില ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാസം സാലറി 18,000 രൂപ വേണം. ചില ബാങ്കുകളാണെങ്കിൽ 25,000 രൂപ വേണം. HDFC ബാങ്കിലെ ചില ക്രെഡിറ്റ് കാർഡുകൾ 13,000 രൂപ മാസം സാലറി ഉണ്ടെങ്കിൽ വരെ ഇഷ്യൂ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ സാലറിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് നേടിയെടുക്കുവാനായി സാധിക്കും. മറ്റൊരു മാർഗം നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നതാണ്. നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യോജിച്ചൊരു ഓപ്ഷൻ ഇതാണ്. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ ഡോക്യുമെന്റ്സ് നൽകിക്കൊണ്ട് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം. ഇതും നിങ്ങളുടെ ITRലെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന കാർഡ് വേരിയന്റും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റും വരുന്നത്. ചില ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ITRലെ ഗ്രോസ് ടോട്ടൽ ഇൻകം 5 ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ചില ബാങ്കുകളുടെ കാർഡ് ആണെങ്കിൽ 2.5 ലക്ഷം ഉണ്ടെങ്കിലും ലഭിക്കും. അപ്പോൾ ബാങ്കുകളും കാർഡ് വേരിയന്റുകളും മാറുന്നതിനനുസരിച്ച് മിനിമം ഇൻകം റിക്വയർമെന്റും ചേഞ്ച് ആവുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ല, നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടതിന് ശേഷം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുക എന്നത്. ഈ രീതിയിൽ എല്ലാവർക്കും തന്നെ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്നും തന്നെ ഇതിന് ബാധകമല്ല. മാത്രമല്ല സാധാരണയായിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് 18 വയസ്സ് മുതൽ ഉള്ളവർക്ക് ലഭ്യമാണ്. നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഈടായിട്ട് എടുത്തുകൊണ്ടാണ്
നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു സെക്യൂർഡ് ലോണാണ്. നമ്മളിടുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് വരുന്നത്. സാധാരണയായിട്ട് നമ്മളിടുന്ന എഫ് ഡിയുടെ 80% മുതൽ 90% വരെ ആയിരിക്കും നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ്. നമ്മൾ സാധാരണയായിട്ട് ഒരു ബാങ്കിൽ വെറുതെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പലിശ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ നമ്മളൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളിട്ട എഫ് ഡിയിൽ നിന്ന് നമുക്ക് പലിശ ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട എമൗണ്ടിന്റെ 80 മുതൽ 90% വരെയുള്ള എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വരെ യൂട്ടിലൈസ് ചെയ്യുവാനും സാധിക്കും. ഡ്യൂ ഡേറ്റിന് മുമ്പ് കറക്റ്റ് ആയിട്ട് തിരിച്ചടച്ചാൽ മതിയാകും. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഫ് ഡി എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീആക്ടിവേറ്റ് ആകുന്നതാണ്. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ എഫ് ഡി ഇട്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്ത ബാങ്കിൽ നിന്നും പിന്നീട് ഫ്യൂച്ചറിൽ എഫ് ഡി ഇടാതെ തന്നെ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുവാനുള്ള ഒരു ചാൻസും കൂടുന്നു. ക്രെഡിറ്റ് കാർഡ് ലഭിക്കുവാനായിട്ട് മിനിമം ഇടേണ്ട എഫ് ഡി എമൗണ്ട് ബാങ്കുകൾ മാറുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണെങ്കിൽ മിനിമം ഇടേണ്ട എഫ് ഡി എമൗണ്ട് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ICICI ബാങ്ക് ആണെങ്കിൽ 15,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിന്റെ മിനിമം എഫ് ഡി എമൗണ്ട് എത്രയാണെന്ന് പരിശോധിക്കുക. അതിനുശേഷം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് നേടുവാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ആഡോൺ കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിലൂടെ 18 വയസ്സിന് താഴെയുള്ളവർക്കും ക്രെഡിറ്റ് കാർഡ് നേടുവാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡ് വേണം. ആ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ കീഴിലാണ് ആഡോൺ കാർഡ് വരുന്നത്. അതായത് നിങ്ങളൊരു പേരന്റ് ആണ്, നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിനും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്കും അതിന്റെ കീഴിൽ ആഡോൺ ക്രെഡിറ്റ് കാർഡ് എടുത്ത് നൽകുവാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡിന്റെ കീഴിൽ 3 മുതൽ 5 വരെ ആഡോൺ കാർഡുകൾ നേടാം. ഈ ഒരു ആഡോൺ കാർഡുകൾക്ക് ഇഷ്യൂ ഫീയും അതുപോലെ തന്നെ ആനുവൽ ഫീയും വരുന്നുണ്ട്. പ്രൈമറി ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് തന്നെയായിരിക്കും ആഡോൺ കാർഡുകളിലും വരുന്നത്. ബില്ല് ജനറേറ്റ് ആവുന്നത് പ്രൈമറി കാർഡിലായിരിക്കും. ബില്ല് അടയ്ക്കേണ്ടതും പ്രൈമറി കാർഡ് ഹോൾഡർ തന്നെയാണ്. ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ആവുന്നതും അത് എഫക്ട് ചെയ്യുന്നതുമൊക്കെ പ്രൈമറി കാർഡ് ഹോൾഡറിനെ ആയിരിക്കും. ആഡോൺ കാർഡിന്റെ ഹോൾഡേഴ്സിനെ ഇത് എഫക്ട് ചെയ്യുകയില്ല. മിക്ക ബാങ്കുകളുടെയും ആഡോൺ കാർഡുകൾ പ്രൈമറി കാർഡ് ഹോൾഡറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ കാർഡിൽ എത്ര ലിമിറ്റ് വേണം, അതുപോലെ തന്നെ അവരുടെ യൂസേജ് ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കാം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ മിക്ക ബാങ്കുകളും നിലവിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ കീഴിൽ ആഡോൺ കാർഡ് എടുത്ത് നൽകിയാൽ അത് അവർ ദുരുപയോഗം ചെയ്യുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണം. അപ്പോൾ ഈ മെത്തേഡ്സിലൂടെയൊക്കെയാണ് നിലവിൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് നേടുവാനായി സാധിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടാം. നമ്മൾ ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് നോക്കിയതുപോലെ ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളും അവർ സ്വയമേ അല്ല ഇഷ്യൂ ചെയ്യുന്നത്. SBI കാർഡ്സുമായി അസോസിയേറ്റ് ചെയ്താണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത്. 2 വേരിയന്റുകളാണുള്ളത്. 2 വേരിയന്റുകളും നമുക്ക് പരിശോധിക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് SBI ക്രെഡിറ്റ് കാർഡിന്റെ 1-ാമത്തെ വേരിയന്റ് ആണ് സിംപ്ലി സേവ് എന്ന് പറയുന്നത്. നമുക്കറിയാം SBIയിലും ഈ ഒരു സെയിം വേരിയന്റ് അവൈലബിൾ ആണ്, സിംപ്ലി സേവ് എന്ന് പറയുന്നത്. ഇനി എന്തായാലും ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. നിങ്ങൾ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു റിവാർഡ് പോയിന്റ് ലഭിക്കും. ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. പിന്നെ ഡൈനിങ്, മൂവീസ്, ഗ്രോസറി ഐറ്റംസിൽ കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഒരു റിവാർഡ് പോയിന്റിന് പകരം 10 റിവാർഡ് പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു കാർഡിന്റെ ജോയിനിങ് ഫീം, ആനുവൽ ഫീം വരുന്നത് 499 രൂപയാണ്. നിങ്ങളൊരു ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാർഡിന്റെ ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടുന്നതാണ്. പിന്നെ ഒരു വെൽക്കം ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങളൊരു കാർഡ് എടുത്ത ശേഷം ആദ്യത്തെ 60 ദിവസത്തിനുള്ളിൽ 2,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2,000 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. പിന്നെ 1% ഫ്യൂൾ സർചാർജ് വെയ്വർ ഓപ്ഷൻ അവൈലബിൾ ആണ്. മിനിമം എമൗണ്ട് വരുന്നത് 500 രൂപയും മാക്സിമം എമൗണ്ട് വരുന്നത് 3,000 രൂപയുമാണ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ പരമാവധി 100 രൂപയായിരിക്കും ഫ്യൂൽ സർചാർജ് വെയ്വർ ആയിട്ട് ലഭ്യമാവുക. 2-ാമത്തെ കാർഡ് വേരിയന്റ് ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് SBI പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു കാർഡിന്റെ ആനുവൽ ഫീം അതുപോലെ തന്നെ ജോയിനിങ് ഫീം വരുന്നത് 2,999 രൂപയാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ മാക്സിമം ലിമിറ്റ് വരുന്നത് 10 ലക്ഷം രൂപയാണ്. നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 2 റിവാർഡ് പോയിന്റുകൾ ലഭിക്കും. പിന്നെ ആദ്യം പറയുന്നത് പോലെ നിങ്ങൾ ഗ്രോസറി, ഡൈനിങ്, മൂവീസ് എന്നീ ഓപ്ഷനുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 റിവാർഡ് പോയിന്റിന് പകരം 10 റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. പിന്നെ ഒരു വെൽക്കം ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരു കാർഡ് എടുത്ത് നിങ്ങൾ ആദ്യത്തെ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3,000 റിവാർഡ് പോയിന്റ് സൗജന്യമായി ലഭിക്കും. പിന്നെ 1% ഫ്യൂൽ സർചാർജ് വെയ്വർ ഓപ്ഷൻ ഈ ഒരു കാർഡ് വേരിയന്റിനും ലഭ്യമാണ്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 500 രൂപയും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4,000 രൂപയുമാണ്. പിന്നെ ഈ ഒരു കാർഡിൽ ലോഞ്ച് ആക്സസ് ഉണ്ട്. നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആണെങ്കിൽ ക്വാർട്ടറിൽ 2 പ്രാവശ്യം സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ 1,000-ൽ അധികം വരുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വോച്ചർ ലഭിക്കും. അപ്പോൾ ഇവ രണ്ടുമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകൾ. നോക്കുകയാണെങ്കിൽ അത്ര വലിയ ഓഫേഴ്സോ ഫീച്ചേഴ്സോ ഒന്നും തന്നെയുള്ള ക്രെഡിറ്റ് കാർഡുകളല്ല. ഒരു ബിഗിനേഴ്സിന് പറ്റിയ ക്രെഡിറ്റ് കാർഡുകളല്ല. അതിനായിട്ട് മാർക്കറ്റിൽ ഇതിനേക്കാൾ നല്ല ക്രെഡിറ്റ് കാർഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് ഉള്ളവർ
ഉള്ളവർക്ക് മാത്രം ഈ ഒരു ക്രെഡിറ്റ് കാർഡുകൾ ചൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് വേറെ ക്രെഡിറ്റ് കാർഡുകൾ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത മണി ഫീഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.